എല്ലാവർക്കും നമസ്കാരം. ക്രിയേറ്റീവ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിനോദ് വിജയൻ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം NIOS സിലബസ് പ്രകാരമുള്ള സോഷ്യോളജി ചാപ്റ്റർ 16 സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന പാഠഭാഗത്തെ, സോഷ്യോളജിയുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വിഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ഒരു വിഭാഗത്തിൽ ഫസ്റ്റ് വരുന്നത് ഡിഫറൻസ് ആൻഡ് ഇന്നീക്വാളിറ്റി. ഡിഫറൻസും ഇന്നീക്വാളിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എന്താണ് ഡിഫറൻസും ഇന്നീക്വാളിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് പരിശോധിക്കാം. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു പോയിൻ്റായിട്ട് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യേണ്ട ആദ്യത്തെ ഒരു ഭാഗമായിട്ട് വരുന്നത്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങളെല്ലാം ഇന്നീക്വാളിറ്റി ആയിട്ട് അല്ലെങ്കിൽ അസമത്വമായിട്ട് നമുക്ക് കരുതാൻ സാധിക്കില്ല. ഡിഫറൻസസും ഇന്നീക്വാളിറ്റിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഡിഫറൻസസ് എന്ന് പറയുന്നത് ഡിഫറൻസസ് ഡസ് നോട്ട് ഇംപ്ലൈ റാങ്കിങ് ഓർ ഇന്നീക്വാളിറ്റി, ഇറ്റ് ഓൺലി ഷോസ് ദാറ്റ് ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് എന്ന് മാത്രമാണ്. അതായത് വൈവിധ്യങ്ങൾ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്ന് മാത്രമേ ഡിഫറൻസസ് അല്ലെങ്കിൽ വ്യത്യാസം എന്ന വാക്കുകൊണ്ട് നമുക്ക് അർത്ഥമാക്കാൻ സാധിക്കുള്ളൂ. പല സ്വഭാവത്തിലുള്ള, പല രീതിയിലുള്ള, നിറങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, നമുക്കറിയാം ഓരോ വ്യക്തിക്കും ഓരോ ടാലൻറ്റുകളുണ്ടാവും, കഴിവുകളുണ്ടാവും, കഴിവില്ലായ്മയുണ്ടാവും. തൊലിയുടെ അടിസ്ഥാനത്തിൽ, തൊക്കിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നിറവ്യത്യാസങ്ങളുണ്ടാവും. ഇതൊക്കെ ഒരു അസമത്വമാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. ഈ ഒരു രീതിയിലാണ് ഡിഫറൻസ് എന്ന പോയിൻറ്റിനെ നമ്മൾ കാണാൻ ശ്രമിക്കേണ്ടത്. മറിച്ച് ഇന്നീക്വാളിറ്റി എന്ന് പറയുമ്പോൾ, ഇന്നീക്വാളിറ്റി എന്ന് പറയുന്നത് വിഭവങ്ങളുടെ ഉപയോഗം ഒരു വിഭാഗത്തിലേക്ക് മാത്രം ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ആളുകൾക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാക്കുകയും മറ്റു ആളുകൾക്ക് ഈ ഒരു സൗകര്യം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ബൈ ഇന്നീക്വാളിറ്റി വി ഇംപ്ലൈ എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രിവിലേജസ് ആൻഡ് റിസോഴ്സസ് ആസ് കോൺസിക്വൻസസ് ഓഫ് വിച്ച് സം ആർ മോർ പ്രിവിലേജ്ഡ് ഓർ ബെറ്റർ പ്ലേസ്ഡ് ദാൻ അതേഴ്സ്. അതായത് വിഭവങ്ങളുടെ അല്ലെങ്കിൽ ഒരു പ്രിവിലേജസ്, ഒരു സൗകര്യത്തിൻ്റെ വിതരണം ഒരു വിഭാഗത്തിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് നടക്കുകയും അത്തരത്തിലുള്ള ഒരു വിതരണം കൊണ്ട് ഒരു വിഭാഗം കൂടുതൽ ഉയരത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കുകയും അല്ലെങ്കിൽ അനുഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇന്നീക്വാളിറ്റി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതാണ് ഡിഫറൻസസ് ആൻഡ് ഇന്നീക്വാളിറ്റി എന്നുള്ള ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തതും മനസ്സിലാക്കിയതും. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇവിടെ എന്താണ് ചർച്ച നോക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ചർച്ച ചെയ്യുന്നത് കോൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ എന്നതാണ്. എന്താണ് സ്ട്രാറ്റിഫിക്കേഷൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? നമുക്കറിയാം ഭൂമി പല വിഭാഗങ്ങളായിട്ട്, നമ്മൾ ഈ ഒരു സ്ട്രാറ്റ എന്ന് പറയുന്നത് പദം ജിയോളജി അല്ലെങ്കിൽ ഭൂമിയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുള്ള ജിയോളജിയിൽ നിന്നാണ് സോഷ്യോളജിസ്റ്റുകൾ എടുത്തിട്ടുള്ളത്. അതിന് പ്രധാന കാരണം ഭൂമിയുടെ പല പാളികളായിട്ടാണ്, പല കോമ്പോസിഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഭൂമിയുടെ ഓരോ പാളികൾക്കും. അതായത് ഇത്ര അകലം താഴത്തേക്ക് ഈ ഒരു പേരാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം അതിന് ഇത്ര അത്ര ആ ഒരു ഭാഗത്തിന് ഇന്ന രീതിയിലുള്ള സ്വഭാവ സവിശേഷതകളാണുള്ളത്. അതിന് താഴേക്ക് വേറൊരു വിഭാഗമാണുള്ളത്. അതിന് മറ്റൊരു രീതിയിലുള്ള സ്വഭാവ സവിശേഷതകളാണുള്ളത്. അത്തരത്തിൽ ജിയോഗ്രഫിക്കൽ അല്ലെങ്കിൽ ജിയോളജിസ്റ്റ് ഭൂമിയെ പല തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിനെ സ്ട്രാറ്റ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്ലൂറൽ ഫോമായിട്ട് സ്ട്രാറ്റം എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്നാണ് ഇത്തരത്തിൽ ഭൂമിയെ പല അടരുകളായിട്ട് അല്ലെങ്കിൽ പല ഭാഗങ്ങളായിട്ട്, പല പാളികളായിട്ട് വേർതിരിച്ച് എടുത്ത് ആ രീതിയിൽ അതിനെ കാണുന്നതിനെയാണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതേ രീതിയാണ് സോഷ്യോളജിസ്റ്റും സ്ട്രാറ്റിഫിക്കേഷൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. പല വിഭാഗങ്ങളായിട്ട് സൊസൈറ്റിയെ പല അടരുകളായിട്ട്, പല പാളികളായിട്ട്, ഒരു പാളിക്ക് മുകളിൽ മറ്റൊരു പാളി എന്ന രീതിയിൽ സൊസൈറ്റിയെ കാണുന്നുണ്ട് അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെയാണ് കോൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിന് ഉദാഹരണമാണ് റിച്ച് ആൻഡ് പൂവർ, പാവങ്ങളും പണക്കാരുമായിട്ടുള്ള ആളുകൾ. അതുപോലെ തന്നെ കാസ്റ്റ് ഡിവിഷൻസ്. കാസ്റ്റ് ഡിവിഷൻസിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മുകളിൽ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകൾ, അതിന് തൊട്ട് താഴെ
ഒരു വിഭാഗം, അതിന് തൊട്ട് താഴെ മറ്റൊരു വിഭാഗം, അതിനേറ്റവും താഴെ വേറൊരു വിഭാഗം. ഇതിൽ ഏറ്റവും മുകളിലുള്ള ആളുകൾ ഒരുപാട് ആനുകൂല്യങ്ങളും ഒക്കെ അനുഭവിക്കുകയും അതേ അവസരത്തിൽ താഴേക്കിടയിലുള്ള ആളുകൾക്ക് വേണ്ടത്ര രീതിയിലുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും ലഭിക്കാതെ വരികയും ഒക്കെ ചെയ്യും. ഇത്തരത്തിലുള്ള സൊസൈറ്റിയെ, സമൂഹത്തെ വേർതിരിക്കുന്ന രീതിയാണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന പദം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പോയിന്റിൽ എന്താണ് ചർച്ച ചെയ്യുന്നത് നോക്കാം. ഈ ഒരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡെഫിനിഷൻ ഓഫ് പവർ എന്ന ഭാഗമാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ പാഠഭാഗത്ത് സംസാരിക്കുന്നത് പവർ, വെൽത്ത് ആൻഡ് പ്രസ്റ്റീജ് ഈ മൂന്ന് കാര്യങ്ങളുടെ ഡെഫിനിഷൻ, അതിൻ്റെ ഒരു വ്യാഖ്യാനമായിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. വെൻ ദ എക്സർസൈസ് ഓഫ് പവർ ഈസ് ലെജിറ്റിമേറ്റ് ഇറ്റ് വെൻ ദ എക്സർസൈസ് ഓഫ് പവർ ഈസ് ലെജിറ്റിമേറ്റ് ഇറ്റ് ഈസ് കോൾഡ് അതോറിറ്റി. അതായത് നമ്മൾ ഒരു ശക്തി ഉപയോഗിക്കുന്നത് നിയമാനുസൃതമാണെങ്കിൽ നമുക്ക് അതിനെ അതോറിറ്റി എന്ന് പറയാം. അതായത് ഇപ്പോൾ ഒരു പോലീസുകാരൻ ഒരു കള്ളനെ പിടിക്കുന്നത് ചിലപ്പം ബലപ്രയോഗത്തിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ശക്തി അദ്ദേഹം പ്രയോഗിക്കുന്നുണ്ടാവും. അയാളുടെ അധികാരമായിരിക്കും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ആ ഒരു കള്ളനെ പിടിക്കുന്ന രീതി, അത് സത്യത്തിൽ അതോറിറ്റി എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്, നിയമം അനുശാസിക്കുന്നുണ്ട്. അതനുസരിച്ചാണ്, അതായത് നമ്മളൊരു ബലപ്രയോഗം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഒരു ശക്തി പ്രയോഗിക്കുകയാണെങ്കിൽ അതിന് നിയമസാധുതയുണ്ടെങ്കിൽ അതിന് അതോറിറ്റി എന്ന് പറയാം. പിന്നെ വെൽത്ത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെൽത്ത് ഒരു മെറ്റീരിയൽ പൊസിഷൻസ് ആണ്, നമ്മളുടെ ഭാഗത്തുണ്ടാവുന്ന മെറ്റീരിയൽ, നമ്മളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് ആണ് വെൽത്ത്, സമ്പത്ത് എന്ന രീതിയിൽ പറയുന്നത്. അത് സ്വർണമാകാം, പണമാകാം, മറ്റേതെങ്കിലും രീതിയിൽ ഭൂമിയാകാം, അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും നമ്മളുടെ കയ്യിലുള്ള മെറ്റീരിയൽ പൊസിഷൻസിനെയാണ് വെൽത്ത് എന്ന് പറയുന്നത്. പ്രസ്റ്റീജ് എന്ന് പറയുന്നത് നമ്മൾക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന, നമ്മളുടെ സാമൂഹിക പദവി അനുസരിച്ച് ലഭിക്കുന്ന ബഹുമാനത്തെയാണ് പ്രസ്റ്റീജ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഡെഫിനിഷൻ ഓഫ് പവർ, വെൽത്ത് ആൻഡ് പ്രസ്റ്റീജ് എന്ന പാഠഭാഗത്ത് നമുക്ക് സംസാരിക്കാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് സോഷ്യൽ ഇൻഇക്വാളിറ്റി എന്നാണ്. ഈ പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നത് ഒരു തരത്തിലുള്ള അസമത്വങ്ങൾ തന്നെയാണ്. അതായത് ഒരു സൊസൈറ്റിയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുക, ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ആ ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിന് മുകളിൽ സ്ഥാനം നേടുക, അത് പലപ്പോഴും അധികാരത്തിൻ്റെ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ബഹുമാനത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിൻ്റെ മുകളിൽ മേധാവിത്വം ലഭിച്ച് അതിനെ കണക്കാക്കുന്ന രീതിയാണ്, അല്ലെങ്കിൽ അങ്ങനെ കണക്കാക്കുമ്പോഴാണ് അതൊരു ഇന്നിക്വാളിറ്റി, അതിൽ അസമത്വം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് സമൂഹത്തിലെ അസമത്വങ്ങളെക്കുറിച്ചാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇത്രയുമാണ് ഈ ഒരു പോയിന്റിൽ ചർച്ച ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇവിടെ ചർച്ച ചെയ്യുന്നത് യൂണിവേഴ്സാലിറ്റി ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. സമൂഹത്തിൻ്റെ ഘടനകൾ എല്ലാ സമൂഹത്തിലും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സാർവലൗകികമായിട്ട് അത്തരത്തിലൊരു ഘടന ഉണ്ടായിരുന്നു എന്നതാണ്. ഇതിന് ഇത്തരത്തിലൊരു ഘടന ഉണ്ടായിരുന്നില്ല എന്നാണ്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ മേ നോട്ട് ബി യൂണിവേഴ്സൽ. അതായത് ഒരു യൂണിവേഴ്സൽ അല്ലെങ്കിൽ എല്ലാ സമൂഹത്തിലും സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. അതിന് ആയിട്ട് പറയപ്പെടുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ മനുഷ്യർ എല്ലാവർക്കും പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിൻ്റെ വക്താക്കൾ അത്തരത്തിലൊരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ആദ്യ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ വളർച്ചയുടെ ആദ്യ കാലഘട്ടത്തിൽ എല്ലായിടത്തും വിഭവങ്ങൾ ഒരുപോലെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ലഭ്യത, മറ്റ് വിഭവങ്ങൾ എല്ലാവർക്കും തുല്യമായിട്ട് വീതിക്കപ്പെട്ടു. ആ സമയത്ത് ഒരു സമൂഹത്തിൽ എല്ലാവരും ഇക്വാളിറ്റി അനുഭവിച്ചിരുന്നു. അതിനെയാണ് പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് എന്നാണ് ആദ്യ കാലഘട്ടത്തിൽ പറയുന്നത്. പക്ഷേ അതിനെ എതിർക്കുന്ന ചിന്തകന്മാരുമുണ്ട്. അതായത് അത്തരത്തിലുള്ള സമൂഹത്തിൽ പോലും ബെസ്റ്റ് ഹണ്ടേഴ്സ്, ബെസ്റ്റ് ക്രാഫ്റ്റ് മാൻ, ബെസ്റ്റ് മജീഷ്യൻ തുടങ്ങിയിട്ടുള്ള രീതിയിൽ അതിൽ പോലും നല്ലവരും, കുറച്ചും കൂടെ ഉയർന്ന ബഹുമാനം ലഭിച്ചവരും, അല്ലെങ്കിൽ വിദഗ്ധരായ വേട്ടക്കാരെ കുറച്ചുകൂടി ആ സമൂഹം ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് കാണാം. അവിടെയും സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള വാദങ്ങളുണ്ട്. ഇതിൻ്റെ മറ്റൊരു വശം പരിശോധിക്കുമ്പോൾ സോഷ്യൽ ഇന്നിക്വാളിറ്റി ഉണ്ടായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള അസമത്വം ഉണ്ടായിരുന്നു എന്ന് പറയാം. പക്ഷേ
സോഷ്യലായിട്ടുള്ള ഘടനകൾ ഉണ്ടായിട്ടില്ല. അതായത് ഒരു വലിയ ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിൻ്റെ മുകളിൽ അധീശത്വം നിലനിർത്തുന്ന സ്വഭാവത്തിൽ എല്ലാ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വഭാവം എല്ലാ സമൂഹങ്ങളിലും ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സാലിറ്റി ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇല്ല എന്ന് പറയാം. അതായത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എല്ലാ സമൂഹങ്ങളിലും ഉണ്ടായിരുന്നു എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. ഘടനപരമായിട്ടുള്ള അസമത്വങ്ങൾ ഉണ്ടായിരുന്നു പലപ്പോഴും. കുറേ ആളുകൾ ഇപ്പോൾ ബെസ്റ്റ് ഹണ്ടേഴ്സ്, അതുപോലെ തന്നെ ബെസ്റ്റ് ക്രാഫ്റ്റ് മാൻ, ബെസ്റ്റ് മജീഷ്യൻസ് എന്നൊക്കെ ഒരു സമൂഹത്തിൽ വേർതിരിച്ച് കണ്ടിട്ടുണ്ടാകാം. പക്ഷേ പ്രിമിറ്റീവായിട്ടുള്ള സൊസൈറ്റികളിൽ, അതായത് ആദ്യ കാലഘട്ടങ്ങളിലുള്ള സൊസൈറ്റിയിൽ അത്തരത്തിലുള്ള അസമത്വങ്ങൾ അവിടെ ഉണ്ടാകാം. പക്ഷേ അതൊരു ഗ്രൂപ്പായിട്ട് വളർന്നിട്ടില്ല എന്നാണ് സാമൂഹ്യ ചിന്തകന്മാർ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ മെ നോട്ട് ബി യൂണിവേഴ്സൽ, അതല്ലെങ്കിൽ സർവ ലൗകികമായിട്ട് അല്ലെങ്കിൽ ലോകത്തെല്ലായിടത്തും സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയില്ല എന്നാണ് സാമൂഹ്യ ചിന്തകന്മാർ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് കോൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയാസ് ഓൺ സ്ട്രാറ്റിഫിക്കേഷൻ എന്നാണ്. ഈ ഒരു ഭാഗത്തിൽ കാൾ മാർക്സിൻ്റെ അഭിപ്രായങ്ങൾ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അദ്ദേഹം സൊസൈറ്റിയെ, ദ ഓണർഷിപ്പ് ആൻഡ് നോൺ ഓണർഷിപ്പ് ഓഫ് ദി മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് ഉണ്ടാകുന്ന ഓണർഷിപ്പ്, അത് ഓണർഷിപ്പ് ഇല്ലായ്മയും ഒക്കെ അദ്ദേഹം വിശദമാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് ക്ലാസ് എന്ന രീതിയിലാണ്. ക്ലാസ് എന്ന് പറയുന്നത്, ക്ലാസ് ഇസ് എ സോഷ്യൽ ഗ്രൂപ്പ് വോസ് മെമ്പേഴ്സ് ഷെയർ എ സിമിലർ റിലേഷൻഷിപ്പ് ടു ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന ഗ്രൂപ്പുകളെയാണ് ക്ലാസ് എന്ന് കാറൽ മാർക്സ് അർത്ഥമാക്കുന്നത്. ഉൽപ്പാദന രീതിയിൽ, ഉൽപ്പാദനത്തിൽ ദ ഓണർഷിപ്പ് ആൻഡ് നോൺ ഓണർഷിപ്പ്, അതായത് ഉൽപ്പാദനത്തിൻ്റെ ഓണർഷിപ്പ് ഒരു വിഭാഗത്തിലേക്ക് കേന്ദ്രീകരിക്കുകയും അവരെ മറ്റ് ആളുകൾ, മറ്റൊരു ഗ്രൂപ്പ് ഇവരെ സർവീസ് ചെയ്ത് ഇവരെ സേവിച്ചുകൊണ്ട് ജീവിക്കുകയും നിലനിൽക്കുന്ന അങ്ങനെ അത്തരത്തിലുള്ള രണ്ട് ക്ലാസുകളെക്കുറിച്ച് കാറൽ മാർക്സ് പറയുന്നുണ്ട്. ദ ഓണർഷിപ്പ് ആൻഡ് നോൺ ഓണർഷിപ്പ് ഓഫ് ദി മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഓണർഷിപ്പിൽ ഉള്ള ഗ്രൂപ്പുകളും ഗ്രൂപ്പും ഓണർഷിപ്പ് ഇല്ലാത്ത ഗ്രൂപ്പും, അതായത് സമൂഹത്തിലെ മൊത്തത്തിലുള്ള പ്രൊഡക്ഷൻ്റെ അല്ലെങ്കിൽ വിഭവങ്ങളുടെ ഉടമ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രൂപ്പായിരിക്കും. മറ്റൊരു ഗ്രൂപ്പ് ഈ വിഭവങ്ങളിൽ നേരിട്ട് യാതൊരു അവകാശവും ഇല്ലാതിരിക്കുകയും ഈ വലിയ ഗ്രൂപ്പിനെ, ആദ്യത്തെ ഗ്രൂപ്പിനെ സേവിച്ചുകൊണ്ട് മാത്രം നിലനിൽക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ് ഓണർഷിപ്പ് ഇല്ലാത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ഓണർഷിപ്പ് ഉള്ള ഗ്രൂപ്പിനെയാണ് കാറൽ മാർക്സിൻ്റെ അഭിപ്രായത്തിൽ റൂളിംഗ് ക്ലാസ് എന്ന് പറയുന്നത്. ഇവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മറ്റ് വിഭാഗത്തെയാണ് സർവീസ് ക്ലാസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള രണ്ട്, റൂളിംഗ് ക്ലാസ് എന്നും സർവീസ് ക്ലാസ് എന്നും സമൂഹത്തെ രണ്ടായിട്ട് അദ്ദേഹം തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് കാറൽ മാർക്സ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, അതായത് ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്ന സമൂഹത്തിൽ അവിടെ എല്ലാ വിഭാഗങ്ങളും എല്ലാവർക്കും തുല്യമായി വീതിച്ചിരുന്നു. അവിടെ ഒരു റൂളിംഗ് ക്ലാസ്സെന്നോ സർവീസ് ക്ലാസ്സെന്നോ ഭേദവ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും വിഭാഗങ്ങളുടെ മേൽ തുല്യമായിട്ടുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രിമിറ്റീവ് കമ്മ്യൂണിസം. ഇത് ബേസിക് ഫോമായിട്ടുള്ള കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഒരു ക്ലാസ്സുകൾ വളരുകയും അല്ലെങ്കിൽ ശക്തിപ്പെടുകയും പിന്നീട് അത് ക്യാപിറ്റലിസം, മുതലാളിത്തമായി മാറുകയും അതിനുശേഷം ക്ലാസ്സുകൾ തമ്മിലുള്ള മുതലാളി തൊഴിലാളി അല്ലെങ്കിൽ സർവീസ് ക്ലാസ്സും റൂളിംഗ് ക്ലാസ്സും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും ചെയ്യും എന്നാണ് കാറൽ മാർക്സിൻ്റെ അഭിപ്രായം. അതിനാണ് അദ്ദേഹം ക്യാപിറ്റലിസം ആൻഡ് ക്ലാസ് ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന കോൺസെപ്റ്റിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇത്രയുമാണ് ഐഡിയാസ് ഓൺ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ള പോയിന്റിൽ കാറൽ മാർക്സിൻ്റെ സംഭാവനകളായിട്ട് കരുതപ്പെടുന്നത്. ഇനി നമുക്ക് മാക്സ് വെബറിൻ്റെ വ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മാക്സ് വെബറും കോൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയാസ് ഓൺ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന വിഭാഗത്തിൽ കാറൽ മാർക്സിനെ പോലെ തന്നെ സമ്പത്തിനെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ സാമ്പത്തിക സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മാക്സ് വെബറും ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ ക്ലോസ് എന്നുള്ള ഒരു രീതിയിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് കാറൽ മാർക്സ് ക്ലാസ് എന്ന ഒരു കോൺസെപ്റ്റിനെ അവതരിപ്പിച്ചത് വിശദമാക്കാൻ ശ്രമിക്കുമ്പോൾ മാക്സ് വെബർ ക്ലാസ്സിൽ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് സ്റ്റാറ്റസ് ആൻഡ് പവർ എന്നുള്ള കോൺസെപ്റ്റാണ് അവതരിപ്പിക്കുന്നത്. ഇത് അദ്ദേഹം ബന്ധപ്പെടുത്തുന്നത് മാർക്കറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. മാർക്കറ്റിനെ അനുസരിച്ചിട്ടാണ് സ്റ്റാറ്റസും പവറും എല്ലാം രൂപപ്പെടുന്നത് എന്ന രീതിയിലേക്കാണ് അദ്ദേഹം വരുന്നത്. ആ രീതി അതെന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ മാക്സ് വെബർ ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു മനുഷ്യനുണ്ടാവുന്ന സ്കിൽ
സ്കില്ലാണ് ഒരു അല്ലെങ്കിൽ സ്ട്രാറ്റിഫിക്കേഷനിലേക്ക് നയിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഡോക്ടർ, എഞ്ചിനീയർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉയർന്ന ശേഷിയുള്ള ഉയർന്ന സ്കില്ലുകളുള്ള ആളുകൾക്ക് സർവൈവൽ ചാൻസസ് കൂടുതലാണ്, അല്ലെങ്കിൽ മാർക്കറ്റിൽ മാർക്കറ്റബിൾ സ്കിൽസ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു സാധ്യത അവിടെ ലഭിക്കുന്നു. അതുപോലെ തന്നെ സ്കിൽ കുറഞ്ഞ ആളുകൾക്ക്, സെമി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതിനനുസരിച്ചിട്ടുള്ള വേതനവും സമൂഹത്തിലുള്ള റെസ്പെക്റ്റും കിട്ടുന്നുള്ളൂ. ആ രീതിയിലാണ്, മാർക്കറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതായത് ഒരു അവരുടെ സ്കില്ല് സമൂഹത്തിന് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടാവുന്നത് എന്നാണ് മാക്സ് വെബർ പറയുന്നത്. ഒന്നുകൂടി പറയാം, അതായത് സ്റ്റാറ്റസ് ആൻഡ് പവർ എന്ന രണ്ട് വാക്കുകളാണ്, രണ്ട് കോൺസെപ്റ്റുകളാണ് മാക്സ് വെബർ അവതരിപ്പിക്കുന്നത്. വേറെ കാറൽ മാക്സ് അവതരിപ്പിക്കുന്നത് ക്ലാസ് എന്നുള്ള കോൺസെപ്റ്റാണ്. അതിന് പകരമായിട്ടാണ് അദ്ദേഹം സ്റ്റാറ്റസ് ആൻഡ് പവർ എന്ന പദം ഉദ്ദേശിക്കുന്നത്. ഇത് അദ്ദേഹം മാർക്കറ്റബിൾ സ്കിൽ, ഒരു മാർക്കറ്റും മാർക്കറ്റബിൾ സ്കില്ലുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അവതരിപ്പിക്കുന്നത്. ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന സ്കിൽ അത് മാർക്കറ്റബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ സമൂഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവുകയും അത് സ്ട്രാറ്റിഫിക്കേഷൻ്റെ ഉയർന്ന തലത്തിലേക്ക് അത്തരത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗ്രൂപ്പിനെ എത്തിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിന് ഉദാഹരണമാണ് എഞ്ചിനീയറിംഗ്, ഡോക്ടേഴ്സ്, അത്തരത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ കൂടുതൽ സ്കില്ലുള്ള ആളുകൾ. അതിന് താഴെ വരുന്നത് സെമി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ്. അവർക്ക് അതിന് തൊട്ട് താഴെ അതിനനുസരിച്ചുള്ള വേതനവും ബഹുമാനവും ഒക്കെയാണ് ലഭിക്കുന്നത്. അതിന് തൊട്ട് താഴെ യാതൊരു സ്കില്ലും ഇല്ലാത്ത ആളുകൾ, അത് സമൂഹത്തിന് ഏറ്റവും താഴെ തട്ടിലേക്ക് വരുന്നു. ഇത്തരത്തിലാണ് മാപ്സ് വെബർ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ സമൂഹത്തെ വിവിധ തട്ടുകളായിട്ട് മാക്സ് വെബർ കാണുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോയിന്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാറ്റസ് എന്നുള്ള കോൺസെപ്റ്റാണ്. എന്താണ് സ്റ്റാറ്റസ്? ഒരു വ്യക്തി അദ്ദേഹം ഒരു പൊസിഷൻ, സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു പൊസിഷനാണ്. ആ പൊസിഷനനുസരിച്ച് അയാളുടെ പ്രകൃതി പെരുമാറ്റത്തെയാണ് അയാളുടെ റോൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ചില ഒരവസരത്തിൽ നമ്മളെല്ലാവരും വിദ്യാർത്ഥികളായിരിക്കും. അതേ അവസരത്തിൽ തന്നെ നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ മകനാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും റോൾ സഹോദരനാവാം, ഇത്തരത്തിലുള്ള സഹോദരിയാകാം. ഇത്തരത്തിലുള്ള ഓരോ റോളുകളും നമ്മൾ ചെയ്ത് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പൊസിഷൻ, സഹോദരൻ്റെ പൊസിഷനിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സഹോദരിയുടെ പൊസിഷനിൽ നിൽക്കുമ്പോൾ നമ്മളൊരു രീതിയിലായിരിക്കും പെരുമാറുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മളൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ കോളേജിലോ സ്കൂളിലൊക്കെ വന്നിരിക്കുമ്പോൾ പെരുമാറുന്നത്. ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് ഒരു പൊസിഷനാണ്. ആ പൊസിഷനെ അനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യുന്നു. ഇതിനെയാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ബിഹേവിയറിനെ, പെരുമാറ്റത്തെയാണ് റോൾ എന്ന് പറയുന്നത്. ഈ രണ്ട് കോൺസെപ്റ്റാണ് ഇവിടെ സംസാരിക്കാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് മറ്റൊരു കോൺസെപ്റ്റാണ് അസ്ക്രൈബ്ഡ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസസ്. സ്റ്റാറ്റസ് രണ്ട് തരത്തിലാണ്, അസ്ക്രൈബ്ഡ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അയാളുടെ ജന്മം കൊണ്ട് ലഭിക്കുന്ന സ്റ്റാറ്റസാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യൻ സമൂഹത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ കുറേ കാലം മുമ്പുണ്ടായിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഇന്ത്യയിൽ ബ്രാഹ്മിൺ എന്ന് പറയുന്നത് അയാളുടെ ജന്മം കൊണ്ട് അയാൾക്ക് ആ സമൂഹത്തിൽ ജനിക്കുന്നു, അല്ലെങ്കിൽ ആ കാസ്റ്റിൽ ജനിക്കുന്നു, അദ്ദേഹം സമൂഹത്തിലൊരു ഉന്നതമായിട്ടുള്ള പദവി എൻജോയ് ചെയ്യുന്നു, ആസ്വദിക്കുന്നു എന്നതൊക്കെ അസ്ക്രൈബ്ഡ് പദവികളാണ്. അതുപോലെ തന്നെ അച്ചീവ്ഡ് സ്റ്റാറ്റസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ ചില പദവികൾ മത്സരങ്ങളിലൂടെ മാത്രമേ നേടിയെടുക്കാൻ കഴിയുള്ളൂ. അത്തരത്തിലുള്ള മത്സരങ്ങളിലൂടെ നേടിയെടുക്കുന്ന പദവികളെയാണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ സിവിൽ സർവീസ് എഴുതി പാസ്സാകുന്നത് ഒരു വ്യക്തി അച്ചീവ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റസാണ്, അച്ചീവ്ഡ് സ്റ്റാറ്റസാണ്. ഇത് രണ്ടുമാണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസും അച്ചീവ്ഡ് സ്റ്റാറ്റസും. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. സ്റ്റാറ്റസ് എന്താണ്? സ്റ്റാറ്റസ് ഒരു സോഷ്യൽ പൊസിഷനാണ്. ആ സോഷ്യൽ പൊസിഷനനുസരിച്ച് നമ്മളുടെ ബിഹേവിയർ ആണ് അതിൻ്റെ റോൾ, അല്ലെങ്കിൽ റോൾ എന്ന പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. രണ്ട് തരത്തിലുള്ള സ്റ്റാറ്റസ് ഉണ്ട്, അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസും അച്ചീവ്ഡ് സ്റ്റാറ്റസും. അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ജന്മം കൊണ്ട് ജന്മനാൽ ലഭിക്കുന്ന പദവിയാണ്. അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സമൂഹത്തിൽ മത്സരങ്ങൾ കൊണ്ട് മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന പദവികളുണ്ട്, സ്റ്റാറ്റസ് ഉണ്ട്. അത് അത്തരത്തിൽ നേടിയെടുക്കുന്ന സ്റ്റാറ്റസിനെയാണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് സംസാരിക്കാനുണ്ടായിരുന്നത്. കാസ്റ്റ് സിസ്റ്റം ഇന്ത്യയിൽ, ഇന്ത്യൻ സമൂഹത്തിൽ ഉള്ള ഒരു വ്യവസ്ഥയാണെങ്കിലും
പലപ്പോഴും പല ഏഷ്യൻ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു കാസ്റ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റം കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇത് ഹിന്ദു സമൂഹത്തിൻ്റെ ഭാഗമാണ് എങ്കിൽ പോലും പല മറ്റ് പല മതങ്ങളിലും ഇതിൻ്റെ ഒരു എലമെൻറ്റ്സ് പല നേരിട്ടോ അല്ലാതെയൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് ഇത് ഒരു ഇന്ത്യൻ സിസ്റ്റമാണ്. പ്രത്യേകിച്ച് ഇത് ഹിന്ദു സമൂഹം ചിട്ടപ്പെടുത്തിയ ഒരു രീതി അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിൽ മാത്രം കാണുന്ന ഒരു രീതിയാണ്. ഇതിൻ്റെ ഒരു ആദ്യ അല്ലെങ്കിൽ കാസിസത്തിൻ്റെ അടിസ്ഥാനം ഋഗ്വേദത്തിൽ നിന്നാണ്. ഋഗ്വേദത്തിൽ വർണ്ണങ്ങൾ വിശദമാക്കുന്നുണ്ട്. വർണ്ണങ്ങൾ പ്രകാരം ബ്രഹ്മാവിൻ്റെ വായിൽ നിന്നാണ് ബ്രാഹ്മണർ ഉണ്ടായതെന്നും ബ്രഹ്മാവിൻ്റെ അംഗങ്ങൾ ക്ഷത്രിയരാണെന്നും അല്ലെങ്കിൽ കൈകൾ ക്ഷത്രിയരാണെന്നും ബ്രഹ്മാവിൻ്റെ തുടയിൽ നിന്നാണ് ഉണ്ടായതെന്നും അതുപോലെ തന്നെ കാൽപാദം ശൂദ്രരാണെന്നും എന്നാണ് പറയപ്പെടുന്ന ഋഗ്വേദത്തിലാണ് ഇത്തരം ഒരു വിശദീകരണം അല്ലെങ്കിൽ ഈ ഒരു സംഗതി വിശദമാക്കുന്നത്. ഇത്തരത്തിലാണ് കാസ്റ്റ് ഉള്ള ഒരു കാസ്റ്റ് സമ്പ്രദായം ഇന്ത്യയിൽ തുടങ്ങുന്നത്. ഈ ഒരു സിസ്റ്റം പലപ്പോഴും ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പവർ, രാഷ്ട്രീയവും സാമ്പത്തികമായിട്ടുള്ള അധികാരങ്ങളിൽ നിന്നൊക്കെ പുറത്തു നിൽക്കുന്ന ഒരു സംവിധാനമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു രാജാവും അല്ലെങ്കിൽ വളരെയധികം സാമ്പത്തിക ശേഷിയുള്ള മറ്റൊരു വ്യക്തിയോ ആരായിരുന്നാൽ പോലും ഒരു കാലഘട്ടത്തിൽ ബ്രാഹ്മണൻ്റെ പാദം തൊട്ട് വണങ്ങിയിരുന്നു, ബ്രാഹ്മണനെ ബഹുമാനിച്ചിരുന്നു. ഒരുപക്ഷെ ഈ ബ്രാഹ്മണനേക്കാൾ കൂടുതൽ വളരെ ഉയർന്ന സാമ്പത്തിക ശേഷി ഉണ്ടാവാം, രാഷ്ട്രീയ അധികാരങ്ങളൊക്കെ ഇവർക്കുണ്ടാവാം. പക്ഷേ എങ്കിൽ കൂടി ഈ ഒരു കാസ്റ്റ് സിസ്റ്റം പ്രകാരം ഈ ബ്രാഹ്മണനെ ഇവർ വന്ദിച്ചിരുന്നു, ആദരിച്ചിരുന്നു. ഇത് ഒരു സമൂഹത്തിലുണ്ടാകുന്ന ഒരു സ്ട്രാറ്റിഫിക്കേഷൻ്റെ മറ്റൊരു വിഭാഗമാണ് കാസ്റ്റ് സിസ്റ്റം. ഇതിലും കാസ്റ്റിലുള്ള മുഗൾ ജാതിയിലുണ്ടായിരുന്ന ആളുകൾ സമൂഹത്തിൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ മുഗൾ തട്ടിൽ നിലനിന്നിരുന്നു. ചില ട്രൈബുകൾ പോലും ട്രൈബൽ വിഭാഗം ഈ ഒരു കാസ്റ്റിൻ്റെ പല എലമെൻസും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെയാണ് കാസ്റ്റ് കണ്ടിന്യൂം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു വിശദീകരണം നമ്മൾ ഹിന്ദുയിസത്തിൽ എങ്ങനെയാണ് കാസ്റ്റ് വിശദീകരിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത്തരം കാര്യങ്ങളാണ് കാസ്റ്റ് എന്ന ഈ ഭാഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുണ്ടായിരുന്നത്. ഇനി കാസ്റ്റും ക്ലാസും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എ ക്ലാസ് ഇസ് ഡിഫൈൻഡ് ഇൻ എക്കണോമിക് ടേംസ്, അതായത് സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ് രൂപപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ റൂളിംഗ് ക്ലാസ് അല്ലെങ്കിൽ സെർവിംഗ് ക്ലാസ് എന്നൊക്കെ പറയുന്നത് സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ കാസ്റ്റ് എന്ന് പറയുന്നത് കാസ്റ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ആസ് എ ഹെറിഡിറ്ററി ടേംസ്, അതായത് ജന്മന ലഭിക്കുന്നതാണ്, ജന്മം കൊണ്ടാണ് കാസ്റ്റ് ലഭിക്കുന്നത്. കാസ്റ്റ് സിസ്റ്റം ഡെറിവേറ്റ്സ് ഇറ്റ്സ് ലെജിറ്റമസി ഫ്രം റിലീജിയൻ, അതായത് റിലീജിയ ബന്ധത്തിൽ നിന്നാണ് കാസ്റ്റ് സിസ്റ്റം അതിൻ്റെ ഒരു സാധുത ലഭിക്കുന്നത്, അല്ലെങ്കിൽ അതിനൊരു ലെജിറ്റമസി നിയമാനുസൃതമാണെന്ന് പറയുന്നത് റിലീജിയൻ ആണ് ആ അത്തരത്തിലുള്ളൊരു അവകാശം അതിന് കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് കാസ്റ്റും ക്ലാസും തമ്മിലുള്ള വ്യത്യാസമായി കരുതപ്പെടുന്നത്. ഒന്നുകൂടി പറയാം, കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു മതത്തിലെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുന്നതാണ്. ക്ലാസ് എന്ന് പറയുന്നത് സമ്പത്തിനെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുന്നതാണ്. ഇത് രണ്ടുമാണ് ക്ലാസും കാസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന സിഗ്നിഫിക്കൻസ് ഓഫ് കാസ്റ്റ് ഇൻ കണ്ടംപററി ഇന്ത്യ, അതായത് സമകാലീന ഇന്ത്യയിൽ കാസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഇതിൽ പ്രധാനമായിട്ടും മാറ്റേഴ്സ് ഓഫ് മാരേജ് ആണ്. ഇവിടെ ഇന്ത്യയിൽ വിവാഹങ്ങളൊക്കെ നടക്കുന്നത് തന്നെ ഭൂരിഭാഗം 99% വിവാഹങ്ങളൊക്കെ നടക്കുന്നത് ഒരു കാസ്റ്റ് അടിസ്ഥാനത്തിലാണ്, ജാതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ദ റിച്വൽസ് പീപ്പിൾ പെർഫോം, പീപ്പിൾ ജനങ്ങൾ ആചരിക്കുന്ന പല ആചാരങ്ങളും ഈ ഒരു കാസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. മറ്റൊരു കാസ്റ്റിൻ്റെ ഒരു റിലവൻസ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പല അസോസിയേഷൻസും കാസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുന്നുണ്ട്. പല കാസ്റ്റ് അസോസിയേഷൻസും ബാങ്ക്, അതുപോലെ തന്നെ സ്കൂൾ, കോളേജ്, റെസ്റ്റ് ഹൗസ്, ഹോസ്പിറ്റൽസൊക്കെ അവരുടേതായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് കാസ്റ്റ് ഗ്രൂപ്പ് രൂപപ്പെടുത്തി വരുന്നുണ്ട്, അവർ നടത്തിക്കൊണ്ടുവരുന്നു. ഇതൊക്കെ ഒരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റം സമൂഹത്തിൽ നേരിട്ട് നടത്തുന്ന ഇടപെടലുകളെ കാണിക്കുന്ന സംഗതിയാണ്. പിന്നെ മറ്റൊരു സംഗതി ഇൻ ദ ഫീൽഡ് ഓഫ് പൊളിറ്റിക്സ് ആണ്. രാഷ്ട്രീയത്തിൽ കാസ്റ്റിന് വലിയ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥാനാർത്ഥി വിജയിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാസ്റ്റ് ഒരു സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതൊക്കെ കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ്
സിഗ്നിഫിക്കൻസ് ഓഫ് കാസ്റ്റ് ഇൻ കോണ്ടംപററി ഇന്ത്യ എന്നുള്ള വിഭാഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൊത്തം വിഭാഗത്തിൽ പാഠഭാഗത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒട്ടുമിക്ക കാര്യങ്ങളും ഇവിടെ നമ്മൾ ചർച്ച ചെയ്തു എന്നാണ് കരുതുന്നത്. താങ്ക് യു.